നമുക്കൊരുപാട് സമ്പത്തും മക്കളും ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ചിലപ്പോൾ അവയൊക്കെ നമുക്ക് പരീക്ഷണമായി മാറും. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്ര എത്ര ആളുകളാണ് മക്കളെ കൊണ്ട് സഹിക്കവയ്യാതെ, അവരെ കൊണ്ട് തലവേദന ഉണ്ടായിട്ട് ഈ മക്കളില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന എത്ര എത്ര ആളുകളെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ കാണുന്നത്. സ്വത്തിനു വേണ്ടി അവകാശികൾ, മക്കള്, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, മറ്റുള്ള ആളുകളൊക്കെ അടിപിടി കൂടുന്നതാണ് മരണമാസന്നമായ നിലയിൽ കാണുന്നത്. എനിക്ക് ഈ സമ്പത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പലരും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധമായ റജബ് മാസം നമ്മൾ നിലകൊള്ളുന്ന മാസം ബറക്കത്തിന്റെ മാസമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നേടിയെടുക്കാനുള്ള സുവർണാവസരമാണ് റജബ്. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് പിറന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്തത്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ എന്ന് മുത്തുനബി ദുആ ചെയ്തത് അതുകൊണ്ടാണ്. രണ്ടു കാര്യമാണ് മുത്തുനബി ചോദിക്കുന്നത്, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണം, മറ്റൊന്ന് റമദാനിലേക്ക് എത്തിക്കണം. രണ്ടും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എന്താണ് ബർക്കത്ത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താ ബർക്കത്ത്? ബർക്കത്ത് എന്ന് ചിലർ പറയാറുണ്ട്, ബർക്കത്തല്ല ബറക്കത്താണ്. റായിനിക്ക് ഫത്ഹത്ത് കൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. ബറക്കത്ത് എന്താണ് ബറക്കത്ത്? ധാരാളം സ്വത്തുണ്ടാക്കലോ, വലിയ വലിയ വീട് ഉണ്ടാവലോ, ഒരുപാട് മക്കളുണ്ടാവലോ, നല്ല രൂപത്തിൽ ജീവിക്കലോ, അത് മാത്രമല്ല ബറക്കത്ത്, ഐശ്വര്യം ലഭിക്കണം. എന്താണ് ഐശ്വര്യം? മഹാന്മാർ പഠിപ്പിച്ചു, വൽ ബറക്കത്തു സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫി ഷൈ. ഒരു വസ്തുവിൽ ഏത് കാര്യത്തിലും അല്ലാഹുവിന്റെ അബൗധികമായ ഗുണം, അബൗധികമായ നന്മ, അത് നിലനിന്ന് കിട്ടലാണ് ബറക്കത്ത് എന്ന് പറഞ്ഞത്. എത്രയോ സംഭവങ്ങൾ നമുക്ക് അതിന് സാക്ഷിയാണ്. ഉഹുദിൽ വെച്ച് ആദ്യം ഷഹീദായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉഹുദിലേക്ക് പോകുന്ന സമയത്ത് മകനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കടത്തിന്റെ കാര്യം വസീയത്ത് ചെയ്തിരുന്നു. അങ്ങനെ ആ മകൻ തന്റെ ഈത്തപ്പഴം പറിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞു, നബിയെ എന്റെ ഉപ്പാക്ക് ഒരുപാട് കടമുണ്ട്, അതൊക്കെ വീടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈന്തപ്പന മരങ്ങളുടെ ചുറ്റും 3 തവണ നടന്നു. സുബ്ഹാനല്ലാഹ്, വലിയ ബർക്കത്തുണ്ടായി. ഉള്ളതിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുത്തു. അത് അളന്നുകൊണ്ട് വിറ്റു, ബാധ്യത കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നമുക്കൊരുപാട് സമ്പത്തും മക്കളും ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ചിലപ്പോ അവയൊക്കെ നമുക്ക് പരീക്ഷണമായി മാറും. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എത്ര എത്ര ആളുകളാണ് മക്കളെ കൊണ്ട് സഹിക്കവയ്യാതെ, അവരെ കൊണ്ട് തലവേദന ഉണ്ടായിട്ട് ഈ മക്കളില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന എത്ര എത്ര ആളുകളെയാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ കാണുന്നത്. സ്വത്തിനു വേണ്ടി അവകാശികൾ, മക്കള്, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, മറ്റുള്ള ആളുകളൊക്കെ അടിപിടി കൂടുന്നതാണ് മരണമാസന്നമായ നിലയിൽ കാണുന്നത്. എനിക്ക് ഈ സമ്പത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് പലരും. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅലമു, നല്ലവണ്ണം മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, ഫിത്നയാണ്, പരീക്ഷണമാണ്. അത് നല്ല രൂപത്തിൽ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിനയായി മാറും. എന്നാൽ നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നല്ല പ്രതിഫലം നിങ്ങൾക്ക്. നമ്മുടെ മക്കൾ, സമ്പത്ത്, നമ്മുടെ വരുമാനം, തൊഴിൽ, ഇതെല്ലാം ഗുണമുള്ളതായിട്ട് നമുക്കും സമൂഹത്തിനും പാവപ്പെട്ടവർക്കും ഗുണമുണ്ടാവണം. അങ്ങനെ നിലനിൽക്കുന്നതിലാണ് ബറക്കത്ത്. ഇരു ലോകത്തും ഉപകാരപ്പെടണം. അതുകൊണ്ടാണ് നമ്മോട് ബറക്കത്തിനു വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബിയ്യു യുഅല്ലിമുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മെ പഠിപ്പിക്കാറുണ്ട്. എന്താ പഠിപ്പിക്കാറ്? അല്ലാഹുമ്മ ബാരിക് ലനാ, ഒരു ദുആ പഠിപ്പിക്കും. ഈ ദുആ സ്വഹാബത്തിനോട് ദുആ ചെയ്യാൻ മുത്തനബി പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, അള്ളാഹുവെ ഞങ്ങളുടെ കേൾവികളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ കൽബുകളിലും
ഭാര്യ സന്താനങ്ങളിലും നീ ധാരാളമായി തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഈ പ്രാർത്ഥന സ്വഹാബത്തിനെ മുത്തുനബി പഠിപ്പിക്കാറുണ്ടായിരുന്നു. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നിലനിന്നു കിട്ടാൻ ദുആ ചെയ്യാറുണ്ടായിരുന്നു. സ്വഹാബികൾ അത് പതിവാക്കിയിരുന്നു. സ്വഹാബികൾ തങ്ങളുടെ തോട്ടത്തിൽ ആദ്യമായി ഫലമുണ്ടായിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകും. അങ്ങനെ റസൂലുള്ളാഹ് അതിൽ നിന്ന് എടുത്ത് ആദ്യമായിട്ട് ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരും. ഇത്തപ്പഴുണ്ടായാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫലം ഉണ്ടായാൽ മുത്തുനബിയുടെ അരികിലേക്ക് വരും. മുത്തുനബി അതിൽ നിന്ന് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഖാല മുത്തുനബി എവിടുന്ന് ദുആ ചെയ്തു കൊടുക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹു ഇനങ്ങളുടെ ഫലങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. ബാരിക് ലനാ ഫീ മദീനത്തിനാ, നമ്മുടെ മദീനയിൽ നീ ബർക്കത്ത് ചെയ്യണമേ. ബാരിക് ലനാ ഫീ സായിനാ വ മുദ്ദിനാ, ഞങ്ങളുടെ സായിലും മുദ്ദിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് മുത്തുനബി ദുആ ചെയ്യാറുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് റജബ് ബർക്കത്തിന്റെ മാസമാണ്. ധാരാളമായി ബർക്കത്ത് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട വിശുദ്ധമായ റജബ്. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവണം, ജോലികളിൽ ബർക്കത്തുണ്ടാവണം. ഒരുപാട് സമ്പത്ത് പലരും നേടുന്നു, അതിലൊന്നും ഒരു ബർക്കത്തുമില്ല. പിന്നെയും കടമാണ് കടം, ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണല്ലോ. അതുകൊണ്ട് റബ്ബിനോട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ എല്ലാ മേഖലയിലും ബർക്കത്ത് ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. اللهم اجعلنا من الموفقين للصيام والقيام وتلاوة القرآن. آمين برحمتك يا أرحم الراحمين.